എല്ലാവർക്കും നമ്മുടെ ചാനൽ ലൈഫ് ഒഫിഷ്യൽ മാലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഇന്നത്തെ വീഡിയോ നമ്മൾ കടലിൽ പോകാൻ പോണേ. കടലിൽ നമ്മൾ ചെറിയ വള്ളത്തിനാണ് പോണത്. ചെറിയ വള്ളത്തിന് പോയിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ആ വീഡിയോയിലേക്ക് സ്വാഗതം. വെളുപ്പിനെ മൂന്നരക്ക് ഇറങ്ങിയതാണ് കേട്ടോ കടലിലോട്ട്. അപ്പൊ വെളിച്ചുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു വല അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഷൂട്ട് ചെയ്ത് തരണായില്ല. ഇപ്പൊ ഏകദേശം വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ വല നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കണേന്ന്. അതിൽ നല്ല ശാന്തമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്, നല്ല അടിപൊളി വൈബ്. രണ്ടാമത് വല അടിക്കാൻ പോണേ കേട്ടോ നമ്മള്. ആദ്യം വല അടിച്ചത് ആവോലി മീനാണ്, പക്ഷെ ആവോലി മീൻ നമുക്ക് കിട്ടിയില്ല. അപ്പൊ രണ്ടാമത് മാന്തലി മീൻ വലയാണ് അടിക്കാൻ പോണത്. നമ്മൾ യൂസ് ചെയ്യണ ഡിസ്കോ വലയാണ്. ഡിസ്കോ വല പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ കവകാലി ഞണ്ട് വലയുണ്ട്, അതേപോലെ തന്നെ പല്ലി മീൻ വലയുണ്ട്, പിന്നെ മാന്തലോല, ആവോലി മീൻ വല, അങ്ങനെ പല ടൈപ്പ് മീന് ഡിസ്കോ വല ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം വീഡിയോ ചെയ്യാം. ഇപ്പൊ നമ്മള് തീരത്തിനടുത്താണ് വല അടിച്ചോണ്ടിരിക്കണത്. നമ്മളിന്ന് എന്റെ അച്ഛന്റെ കൂട്ടുകാരന്മാരൊപ്പം ഉണ്ടാ, കൂട്ടുകാരൻ ചേട്ടന്മാരൊപ്പമാണ് നമ്മള് ഡിസ്കോ വല വെച്ചിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കണേ കടലിൽ തന്നെ. അപ്പൊ എന്റെ ഒപ്പം ഇന്ന് ക്യാമറമാൻ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഇന്ന് വീഡിയോ എടുക്കണത്. അപ്പൊ നമ്മുടെ അനിച്ചേട്ടനും പിന്നെ അശോകൻചേട്ടനും പിന്നെ മോഹനൻചേട്ടനും പിന്നെ ഗോപിച്ചേട്ടനുമാണ് നമ്മള് വല അടിച്ചോണ്ടിരിക്കണേന്ന്. ഇപ്പൊ നമ്മള് വല എടുത്തോണ്ടിരിക്കണേട്ടാ, വേറെ ഒന്നുമല്ല. നമുക്കൊരു കണക്കൂട്ടലുണ്ട്. അതിൽ കൂടുതൽ നേരം വല വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുടുങ്ങിയേക്കണ മീനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വലയെ കട്ടിച്ച് നശിപ്പിച്ച് കളയും. അമ്മാതിരി ഒരു ഐറ്റം മീൻ നമ്മുടെ ഈ കടലിലുണ്ട്. കടയില് ആദ്യം തന്നെ കുടുങ്ങിയേക്കണ ഞാൻ പറഞ്ഞ ഐറ്റം ഉണ്ടോ, ഇതാണ് പൊത്തല്. നമ്മുടെ ഇവിടെയൊക്കെ പൊത്തല് എന്നാണ് പറയണത്. അപ്പൊ ഇത് ഈ മീൻ ചുരുങ്ങിക്കഴിഞ്ഞാലുള്ള രൂപമാണ്. ഇതേ വഞ്ചിയുടെ അടിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ അതെ ഈ മീൻ വീർത്ത് കഴിഞ്ഞാലുള്ള രൂപമാണ് ആ വലയെ കുടുങ്ങിക്കിടക്കുന്നത്. കാണുമ്പോ ചെറുതാണെങ്കിലും ഉണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചറസ് ആണുള്ളത്. എന്താന്ന് വെച്ചാല് ഇനി പോയിസൺ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയണ്ടേ, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ഇവിടെ ഇത് ആകെ കഴിക്കാറൊന്നുമില്ല. പിന്നെ ഇത് പൊടിക്കാനൊക്കെ പോകാറുണ്ട് പേസ്റ്റിനൊക്കെ. അപ്പൊ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ മത്സ്യത്തൊഴിലാളി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സംഭവം. എന്താന്ന് വെച്ചാല് ഇതിപ്പോ വലയില് മീൻ കുടുങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് കൂട്ടത്തോടെ ഒന്ന് അറ്റാക്ക് ചെയ്യും, എന്നിട്ട് തിന്ന് തീർത്തളയും, വലയെ നശിപ്പിച്ചളയും. അതാണ് സംഭവം മെയിനായിട്ട്. പൊത്തല് വീർത്ത രൂപമുണ്ട്, നല്ല രസമില്ലേ കാണാൻ വേണ്ടി. ഇവിടെ കാണുന്ന പോലെ അല്ലട്ടോ, ഇതിന്റെ പല്ലൊക്കെ സീനാണ് നോക്കിക്കേ. നമുക്ക് വലേനെ കഴിക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ച് കഴിച്ചില്ലേ നമ്മുടെ കൈക്കരി കടിക്കൂത്. ഇനിന്ന് പൊതുവെ കുറവാണ്. ഇന്നലെ ഇവർക്ക് നല്ല പണി തന്നെയാണ്. ഇന്ന് നമുക്ക് എന്തോ ഭാഗ്യമില്ലെന്ന് തോന്നുന്നുണ്ട്. നമ്മളെന്തായാലും എടുക്കും. ഇതാണ്ട പാമ്പാട, പാമ്പാട മീൻ. ഇത് ശരിക്കും വലുതാവും. ഇതിപ്പോ ഒരു ഇടത്തരം ഇതാണ്, നല്ല വെള്ളി കളറല്ലേ. തഴിച്ചെടുക്കാനൊക്കെ ഇത്തിരി പണിയാണ്ട്. അതേ പല്ലൂക്ക് അതേ നമുക്കൊരു കാരച്ചമ്മീൻ കുടുങ്ങിയിട്ടുണ്ട്. കാരച്ചമ്മീൻ അഴിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട്. അതേ പാമ്പാട, പാമ്പാട, പാമ്പാട. നമ്മുടെ വലയെന്നെ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇവരൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഇവർക്ക് കഴിച്ച് ഇതുണ്ട്, കുഴപ്പമില്ല. ഇതേ മാന്തല്, 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 മാന്തൽ അടിപൊളി കാണുമോനെ. മാന്തൽ കറി വെച്ചാലും വറുത്താലും അടിപൊളി ടേസ്റ്റാണ് സംഭവം. കറച്ച് മീൻ നല്ല അടി വലിപ്പമുള്ളതാണ്ട്, നല്ല കൗണ്ടുള്ള സാധനമാണ്. നോക്കിയേ ഇത് മെയിനായിട്ട് മാന്തൽ വല ഉണ്ടോ, മാന്തലിനകത്ത് കുടുങ്ങോളി. ഇന്ന് നമ്മളൊരു ഞായറാഴ്ച ദിവസം ഉണ്ടാവാൻ നേക്കണം. ശനിയാഴ്ച അവർക്ക് പണിയുണ്ടായിരുന്നു അത്യാവശ്യം. അപ്പൊ മീൻ പിടിക്കാൻ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടാ. ഒരു ദിവസം ചിലപ്പോ നല്ല പണി ഉണ്ടാവും, ചിലപ്പോ പിറ്റേ ദിവസം ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ ഇടത്തരം പണി, അങ്ങനെയൊക്കെ ഇരിക്കും.
വീണ്ടും കാരച്ചമ്മയും കുടിക്കുന്നുണ്ട്. കാരച്ചമ്മ ശരിക്കും ഇതിനെ നല്ലോണം വലിപ്പം പോയിക്കോട്ടോ, കാണുമ്പോ തന്നെ നല്ല ഭംഗിയാണല്ലോ സംഭവം. നമുക്കൊരു കവകാലിയുണ്ട് കിട്ടിയിട്ടുണ്ട്, കവകാലിയുണ്ട് കടലിനുണ്ട്. ഈ സംഭവം അഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതവിടെ അതാണ് അത്ര പൊന്ത്, അത്ര പൊന്ത്. അതാണ് കടവെടുത്തിട്ട് അപ്പൊ നമ്മളെ വഞ്ചി പോയിക്കൊണ്ടിരിക്കണേ. ഇളങ്ങുന്ന പുഴ വള്ളപ്പ് തീരത്തൂടിയാണ് നമ്മളെ വഞ്ചി പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കോള് വന്നിട്ട് അത്യാവശ്യം വീട് വരെ തന്നെ. അതെ, പുള്ളി കടലിൽ നീന്തി നമ്മളെ പോലെ കടൽ അറിയാവുന്ന ഒരു ടീമാണ്. നമ്മടെ വളപ്പ് ബീച്ചാണ്, മെയിനായിട്ട് ഫോട്ടോസ് ഉണ്ടാക്കാൻ ഇറങ്ങുന്ന ബീച്ചാണ്. അതുകൊണ്ട് വഞ്ചിന്നുള്ള തിരിച്ചുണ കാണാൻ അടിപൊളിയല്ലേ കാണാം. അതേപോലെ നമ്മുടെ കൂടെയുള്ള വഞ്ചിക്കാരാണ് അവര്, അവര് വല കയറ്റിക്കൊണ്ടിരിക്കണേന്. നമ്മുടെ പുതുവെപ്പിലായിട്ടുണ്ട്, നമ്മുടെ പിള്ളേരോട് നീന്തൽ പിടിക്കുന്നുണ്ടോ. എല്ലാ ഞായറാഴ്ച ഒന്നുമില്ല, എല്ലാ ദിവസവും നമ്മളവിടെ നീന്താറുണ്ടോ. ചെറിയ വള്ളത്തിന് പോയിട്ട് മീൻ പിടിക്കണാണ്ട് ചേച്ചി. അപ്പൊ പക്ഷെ അത് നമുക്ക് മീൻ കുറവായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു പഫർ ഫിഷിനെ കാണാൻ പറ്റിയില്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ലൊരു വീഡിയോ ആയിരിക്കും, എന്തായാലും നമ്മൾ ആവോലിയൊക്കെ പിടിക്കാൻ പോകുന്നുണ്ട്. ആവോലി പിടിക്കണൊക്കെ വെറൈറ്റി ആയിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.